കെഎസ്ആർടിസിയുടെ ഡീസൽ പമ്പുകൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വാടകയ്ക്ക് കൊടുത്ത് പ്രതിസന്ധി മറികടക്കാൻ ധാരണ. ഇതിനുള്ള ലൈസൻസിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ മുഖ്യമന്ത്രി എണ്ണക്കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കെഎസ്ആർടിസിയുടെ 67 ഡീസൽ പമ്പുകളാണ് താൽക്കാലികമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നടത്തിപ്പിനായി കൈമാറുക. ഓരോ പമ്പിനും പ്രത്യേകം ലൈസൻസ് വാങ്ങാനാണ് ധാരണ. ഇതോടെ വൻകിട ഉപഭോക്താവ് എന്ന വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കാനാകും. ഡീസലിന് അധിക പണം നൽകേണ്ട. ഈ പമ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്കും ഡീസൽ അടിക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം കൂടി അവർക്ക് വേണം. അതിനവരെഴുതി അത് വാങ്ങിക്കൊള്ളും. പിന്നെ അവർക്ക് റീറ്റെയിൽ ബിസിനസ്സിനല്ലെ ലൈസൻസ് കൊടുക്കേണ്ടത്? അതായത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനാണ്. അതിനൊന്നും നമ്മളെ ലൈസൻസുകൾക്കൊന്നും പ്രശ്നമില്ല. കേന്ദ്രാനുമതി ലഭിക്കും വരെയുള്ള കാലയളവിലെ പ്രതിസന്ധി തീർക്കാനുള്ള മറ്റു മാർഗങ്ങൾ വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഡീസലിന്റെ വാറ്റ് നികുതിയും സെസ്സും കുറയ്ക്കുന്നതും സ്വകാര്യ പമ്പുകളിൽ നിന്നും ഡീസൽ അടിക്കാനുള്ള അനുമതി നൽകുന്നതുമടക്കമുള്ള ബദൽ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. അതേസമയം ഡീസൽ പ്രതിസന്ധി മൂലം ഒറ്റ ഷെഡ്യൂളും വെട്ടിക്കുറക്കില്ലെന്നും നിരക്ക് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗതാഗത മന്ത്രി ആരിടൻ മുഹമ്മദ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മുൻ ഗതാഗതമന്ത്രി ശ്രീ മാത്യു ഡി തോമസ്, നാറ്റ്പാക്കിന്റെ MD ശ്രീമതി ബി ജി ശ്രീദേവി, ബസ് ഉടമകളുടെ സംഘടനയുടെ പ്രതിനിധി ശ്രീ മനോജ് കുമാർ, കെ എസ് ആർ ടി സിയിലെ UDF അനുകൂല കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയുടെ നേതാവായ ശ്രീ ശശിധരൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ മാത്യു തോമസ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് KSRTCയുടെ പമ്പുകൾ മുഴുവൻ വാടകയ്ക്ക് നൽകി അതുവഴി സബ്സിഡി ഡീസൽ നേടാമെന്ന KSRTCയുടെയും സർക്കാരിൻ്റെയും നീക്കം വിജയിക്കുന്നതാണോ? അതിന്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്ന് എനിക്ക് പരിശോധിക്കാതെ പറയാൻ അറിയില്ല. KSRTCയുടെ പമ്പുകൾക്ക് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ലൈസൻസ് കിട്ടി അതിലൂടെ സാധാരണ നിലയ്ക്ക് അല്ലെ സാധാരണ വിലയ്ക്ക് ഡീസൽ വാങ്ങി KSRTCക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യം, അത് നല്ലൊരു നിർദ്ദേശമാണ് ഭാഗികമായി വരുമെങ്കിൽ. എനിക്ക് ഇക്കാര്യത്തിൽ ആശാവഹമായി തോന്നിയത് ബഹുമാനപ്പെട്ട മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പ്രതികരണമാണ്. ഒരൊറ്റ സർവീസ് പോലും ഇതിന്റെ പേരിൽ നിർത്തിവെക്കില്ല എന്നും ചാർജ് വർദ്ധിപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ വലിയ ആശ്വാസം തോന്നി. പക്ഷേ രണ്ടു ദിവസമായി കേരളത്തിലെ KSRTC ഡിപ്പോയിലെ അനുഭവം അവിടെയുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഞങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. നിരവധി സർവീസുകൾ റദ്ദിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്നാലും അദ്ദേഹം കുറെ നാളുകൾ മുമ്പ് പറഞ്ഞത് ഒരു സർവീസും റദ്ദിയേണ്ടി വരില്ല, എല്ലാം തന്നെ നിന്നോളും എന്നാണ്. അതിന് വ്യത്യസ്തമായി എല്ലാ സർവീസുകളും ഓടിക്കും എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ തീരുമാനത്തോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യമുള്ള കക്ഷികളും കേരളത്തിലെ പൊതുസമൂഹവും ഉണ്ടാവും. ആ തീരുമാനമാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. മാത്യു തോമസ്, അതൊരു ഭംഗി വാക്കായി അവസാനിക്കാതിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ വേണം. എങ്ങനെ ഈ സാധാരണ നിരക്കിലുള്ള സബ്സിഡി ഡീസൽ KSRTCക്ക് കിട്ടും? എങ്ങനെ KSRTCക്ക് ഇപ്പോഴത്തെ അധിക ബാധ്യത ഒഴിവാക്കി കൊടുക്കാനാവും? അതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ കാണാതെ ഒരൊറ്റ സർവീസ് വെട്ടിക്കുറയ്ക്കില്ല, ജനങ്ങൾക്ക് അധിക ഭാരമൊന്നും ഉണ്ടാക്കില്ല എന്ന വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എനിക്ക് അവിടെയാണ് എന്റെ ഒരു ആശങ്കയുള്ളത്. കാരണം ജനുവരി മാസം ആരംഭിച്ച ഒരു പ്രതിസന്ധിയാണ് ഇത്. ഈ പ്രതിസന്ധി ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിമാരായ ആർ ബാലകൃഷ്ണപിള്ള സാറും ഞാനും അടക്കം സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ ശേഖരിച്ച് എല്ലാ സർവീസുകളും ഓടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്നേ വരെ അതിനുള്ള നടപടിയിലേക്ക് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. എന്ന് മാത്രമല്ല, ചില സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായി സ്വകാര്യ പമ്പുകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ ബസ്സുകൾ വാങ്ങുന്ന വിലയ്ക്ക് ഡീസൽ ശേഖരിക്കാൻ അന്ന് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. കേരളത്തിൽ നടപ്പിലായില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, കേരളത്തിലെ നിയമസഭയിൽ 2013 ഫെബ്രുവരി മാസം 6-ാം തീയതി ഈ വിഷയം സംബന്ധിച്ച് ഞാൻ അടിയന്തരപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ അടിയന്തരപ്രമേയം അവതരിപ്പിച്ചതിന് മറുപടി പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞത് സ്വകാര്യ ബസ്സുകൾ വാങ്ങുന്നതിനേക്കാൾ 1 പൈസ പോലും അധികം നൽകി KSRTC ഡീസൽ വാങ്ങുന്ന പ്രശ്നമേ ഇല്ല, ആ വിലയ്ക്ക് തന്നെ ഞങ്ങൾ വാങ്ങിയിരിക്കുമെന്ന. അത് കഴിഞ്ഞ് 7 മാസക്കാലം കഴിഞ്ഞില്ലേ? ഈ 7 മാസക്കാലത്ത് ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് നിസ്സംഗതയും നിഷ്ക്രിയത്വവും ഈ കാര്യത്തിൽ കാണിച്ചു എന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇന്നൊരു സംശയമായി നിൽക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡീസലിന്റെ നികുതി വെട്ടിക്കുറച്ചുകൊണ്ട് പണ്ട് ഇക്കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ന്യായമായ ചോദ്യം എന്നോട് ചോദിക്കാൻ ഞാനൊരു മന്ത്രിയായിരുന്ന ആളായതു. അന്ന് ഈ നിർദ്ദേശം പരിശോധിച്ചപ്പോൾ ഉണ്ടായ നിയമപരമായ പ്രശ്നം ഗതാഗത മേഖലയിൽ സ്വകാര്യ
ബസ്സുകൾക്കും കെ എസ് ആർ ടി സിക്കും രണ്ട് നികുതി ഘടന പാടില്ല എന്നുള്ള ഒരു നിയമ പ്രശ്നമാണ്. ഇന്നിപ്പോ ചിത്രം വ്യത്യസ്തമായി. ഇന്ന് സ്വകാര്യ ബസ്സുകൾക്കും കെ എസ് ആർ ടി സിക്കും രണ്ട് വിലയാകുമ്പോൾ ആ നിയമ തടസ്സമില്ല. രണ്ട് വിലയാകുമ്പോൾ രണ്ട് തരത്തിലുള്ള നികുതി ഘടനയിലേക്ക് പോകാൻ കഴിയും. അത് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എങ്കിൽ സിവിൽ സപ്ലൈസിന്റെ നിലവിലുള്ള പരിമിതമായ ഔട്ട്ലെറ്റുകളിൽ നിന്നും ആ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്വകാര്യ പമ്പുകളിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ വാങ്ങുന്ന വിലയ്ക്ക് ഡീസൽ വാങ്ങി മുഴുവൻ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഒരു ആർജവം കാണിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികലമായ നയം തിരുത്തിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേരളത്തിന് ഭരണമുന്നണിക്കില്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കെങ്കിലും നീങ്ങാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ ശശിധരൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നിങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ പമ്പുകളെല്ലാം നൽകി, അത് വാടകയ്ക്ക് നൽകി, അതുവഴി സബ്സിഡി ഡീസൽ സംഘടിപ്പിക്കാമെന്ന തീരുമാനം, അതിനുള്ള ധാരണ, അത് യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇപ്പോൾ ശ്രീ മാത്യു തോമസ് പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസിൻ്റെ നിലവിലുള്ള പമ്പുകളിൽ നിന്നും ബാക്കിയുള്ളത് സ്വകാര്യ പമ്പുകളിൽ നിന്നും അടിക്കുക, അതുമാത്രമാണ് പ്രായോഗികമായ മാർഗം? കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇന്നലെ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുത്തിരുന്നു. കെ എസ് ആർ ടി സിക്കും കെ എസ് ആർ ടി സി ആശ്രയിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ഭാരമുണ്ടാക്കാത്ത രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന്. അപ്പോൾ തന്നെ കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും എല്ലാം പ്രതികരിച്ചത് 24 മണിക്കൂർ നേരത്തെ ആയുസ് മാത്രമേ ഈ ഉറപ്പിനുണ്ടാകൂ എന്നാണ്. അതല്ല, അദ്ദേഹം പറഞ്ഞ ഉറപ്പിന് ഫലപ്രാപ്തിയായി എന്ന് ഇന്നത്തെ സംഭവ വികാസങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു രോഗിയുടെ ചുറ്റും കൂടിയിരുന്ന് രോഗി മരിച്ചു പോകുമെന്ന് നിലവിളിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. ഒരു പ്രതിസന്ധി ഉണ്ടായി. തൊഴിലാളി സംഘടന പോലും, കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടന പോലും ഇന്നലെ വരെ സ്വാഭാവികമായി അങ്ങ് നിന്നോളും എന്ന് പറഞ്ഞതിൽ ഗതാഗത മന്ത്രി കൂടി ഉണ്ടായിരുന്നു. കെ എസ് ആർ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകൾ പോലും ഇവിടെ നടക്കാത്ത സംഭവങ്ങൾ, സർവീസ് ക്യാൻസലേഷൻ, ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ്, അദ്ദേഹം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഗതാഗത മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് പോലും ഓണക്കാലത്ത് കുറേ സർവീസ് റദ്ദ് ചെയ്യും. പല കാരണങ്ങളാണ്, യാത്രക്കാരില്ല, അക്കാരണങ്ങൾ കൊണ്ട് കെ എസ് ആർ ടി സി കുറേ സർവീസ് ക്യാൻസൽ ചെയ്യും. കണ്ടക്ടർമാർ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഒരു അവരും ഓണം ആഘോഷിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ അങ്ങനെ കുറേ പേർ ലീവെടുക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്തതല്ലാതെ ഒരു ഷെഡ്യൂൾ പോലും ഡീസൽ പ്രതിസന്ധിയുടെ പേരിൽ ക്യാൻസൽ ചെയ്യാതെ ഇരുന്നിട്ടും ഓരോ ദിവസവും കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വ്യാജ കണക്കുകൾ കാണിച്ചുകൊണ്ട് സർവീസ് റദ്ദാക്കുന്നു എന്ന പ്രചരണം നടത്തുന്നു കെ എസ് ആർ ടി സിയിലെ സംഘടന. അത് ഒരു സർവീസ് റദ്ദാക്കുന്നില്ലെങ്കിൽ അത് നല്ല കാര്യം, പക്ഷേ എങ്ങനെ കെ എസ് ആർ ടി സിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും? ഈ അധിക ബാധ്യത എങ്ങനെ നികത്തും? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഉയരുന്ന ചോദ്യം, ഇവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ചില സംഘടനകളും മുന്നോട്ട് വെച്ച സ്വകാര്യ ബങ്കിൽ നിന്ന് ഡീസൽ അടിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിൽ സർക്കാർ ആദ്യമേ, ഞങ്ങൾ ആദ്യമേ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, എല്ലാ വഴികളും അടഞ്ഞാൽ മാത്രമേ അത് ആലോചിക്കാവൂ എന്ന്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതിനകം ആദ്യമേ തന്നെ സ്വകാര്യ ബംഗളിൽ നിന്ന് കെ എസ് ആർ ടി സി ഡീസൽ അടിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ ഒരു അഴിമതി ആരോപണ പരമ്പര തന്നെ ഉണ്ടാകുമായിരുന്നു. ജീവനക്കാർ തന്നെ ഈ സ്വകാര്യ പമ്പുകളുമായി ഒരു ധാരണയിലെത്തി. ഒരിക്കലും ജീവനക്കാരെ പറയുന്നു, ഞങ്ങളങ്ങനെ പറഞ്ഞോ, ജീവനക്കാർ അഴിമതിക്കാരൊന്നും അല്ല, അവർക്ക് അഴിമതി നടത്താനും കഴിയില്ല, കാരണം അവരെ കയ്യിൽ പൈസ കൊടുത്തല്ല ഡീസൽ അടിക്കുന്നത്, ഇത് അഴിമതി നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ അവർക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. ഞാനൊന്ന് പറഞ്ഞു, പമ്പ് ഉടമകൾക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, അത് ഒരുപാട് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അഴിമതിയാണ്. അതല്ല അതിന്റെ കാരണം, കേരളത്തിൽ 100 കണക്കിന് പെട്രോൾ ബങ്കുകളുണ്ട്, ഇതിൽ നിന്ന് 60 ബങ്കുകൾ തിരഞ്ഞെടുക്കും, അവിടെ തന്നെ അഴിമതി ആരോപണം തുടരും. എങ്ങനെ തിരഞ്ഞെടുക്കും, ഏത് രീതിയിൽ തിരഞ്ഞെടുക്കും? ശ്രീ ശശിധരൻ, ആ സംശയം ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഒന്നും പഠിക്കുന്നില്ല. ഇങ്ങനെ നശിച്ചു പോകും, അല്ലെങ്കിൽ ഇല്ലാതായി പോകും, മരിച്ചു പോകുമെന്ന് പലരും പറയുന്ന ഈ പ്രസ്ഥാന അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിട്ട് പോലും പഠിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല, കൈയിട്ട് വാരാനുള്ള ശ്രമമാണ് നടക്കുന്നതല്ലേ? ഒന്നുമല്ല, പഠിക്കുന്നത് കൊണ്ടാണ്, ഇതിനെക്കുറിച്ച് നല്ല വിവരമുള്ളത് കൊണ്ട് തന്നെയാണ് ഗതാഗത മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ പരിണത പ്രജ്ഞനായ ഭരണാധികാരി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന് കൈകാര്യം ചെയ്ത രീതിയാണത്. അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നിങ്ങളുടെ പമ്പുകൾ വാടകയ്ക്ക് നൽകി പ്രശ്നം പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായും അത് പറ്റും, കാരണം പെട്രോൾ, ഈ ഡീസൽ കമ്പനികളാണ് ഇവിടെ ഏറ്റവും വലിയ ഇതിനെതിരായി നിൽക്കുന്നത്, അവരാണ് കേസ് കൊടുത്തത്. അങ്ങനെയാണ്, പെട്രോളിയം ഡീലർമാരുടെ സംഘടനയുടെ പ്രതിനിധി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശബരിനാഥ്, അത് നടക്കുമോ? ആക്ച്വലായിട്ട് ഇതിനെ കുറിച്ചുള്ള
പ്രായോഗിക അറിവിന്റെ വ്യതിയാനാണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് കെഎസ്ആർടിസിക്ക് ആക്ച്വലി IOC കൊടുത്തിട്ടുള്ള ഡീലർഷിപ്പിന്റെ ബൾക്ക് അവരുടേതായ ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ഡീലർഷിപ്പാണ് കൊടുത്തിട്ടുള്ളത്. പബ്ലിക്കിനുള്ള ഡീലർഷിപ്പ് കൊടുത്തിട്ടില്ല. അത് യഥാർത്ഥമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് നിലവിലുള്ള നിയമ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ആ രീതിയിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കമ്പനികൾ യഥാർത്ഥമായിട്ട് ഈ ഇന്നത്തെ നടന്ന ചർച്ചയിൽ നമ്മുടെ മിനിസ്റ്ററെയും അതേപോലെ ബാക്കിയുള്ളവരെയൊക്കെ ഈ വിഷയം മൂടി വെച്ചുകൊണ്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ ഒരു കാരണവശാലും അവർ ഉദ്ദേശിക്കുന്ന മാതിരി ഡീലർഷിപ്പ് പബ്ലിക്കിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഡിപ്പോകളിൽ കൊടുക്കാൻ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. കൂടാതെ തന്നെ ഫെബ്രുവരി മാസത്തിൽ വന്നിട്ടുള്ളതാണ് ഈ സിനാരിയോയിൽ ഈ പ്രശ്നം. അപ്പൊ ഇതുവരെ അത് കൈകാര്യം ചെയ്യുന്നതിന് വേറെ യാതൊരു മെഷേഴ്സും എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു മെഷേഴ്സും എടുക്കാത്ത ഒരു സിസ്റ്റം ഒരു സുപ്രഭാതത്തിൽ ഇത് ഇവർക്കെതിരെ കേസ് കൊടുത്ത കമ്പനി തന്നെയാണ് ഈ സജഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വിരോധാഭാസം എന്താണെന്ന് മനസ്സിലാവും. ആക്ച്വലി നടക്കാത്ത ഒരു കാര്യമാണ്. ആദ്യം അല്പ ദിവസത്തേക്ക് മാത്രം ആയുസ്സുള്ള ഒരു പ്രഖ്യാപനമാണിത്. അല്പ ദിവസത്തേക്കല്ല, അവർ ഒരു ലോഡ് പോലും കൊടുക്കുകയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിലവിലുള്ള MSHSC കൺട്രോൾ ആക്ട് അനുസരിച്ച് ഒരു പമ്പിൽ ബില്ല് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അടുത്ത പമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് കഴിഞ്ഞാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നടക്കില്ല, ഒരു കാരണവശാലും നടക്കില്ല. അതായത് ഇവരെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് പെട്രോളിയം ആക്ടിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ കമ്പനി പ്രതിനിധികൾ പറ്റിക്കുകയായിരുന്നു? കമ്പനി പ്രതിനിധികൾ ഇതിന് മുൻപേയും പറ്റിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ കമ്പനികളായിട്ട് ഇടപെടുന്ന ആളുകളാണ് ഞങ്ങളുടെ ഡീലർമാര്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ പിക്ചർ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇതിന് മുൻപ് ഇതേ പ്രശ്നം ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നപ്പോൾ കമ്പനി പ്രതിനിധികൾ പറഞ്ഞിരുന്നത് സ്റ്റീൽ സപ്ലൈസിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡീലേഴ്സിന് ബില്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് KSRTCയിലേക്ക് കൊടുത്തു വിടാം എന്നാ പറഞ്ഞിരുന്നത്. അതൊരു കാരണവശാലും നടക്കില്ല. അതുപോലെ തന്നെ വേറൊരു പറ്റിപ്പാണ് അവരുടെ പേരിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അത് നടക്കാത്തൊരു സംഭവമാണ്. ശ്രീമതി BG ശ്രീദേവി, നെറ്റ്പാക്കിന്റെ MD ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീമതി ശ്രീദേവി, KSRTC ഈ പ്രതിസന്ധി, ഇപ്പോഴത്തെ ഇന്ധന വില വർധന മൂലം, അധികമായി ഇന്ധനത്തിന് വില കൊടുക്കേണ്ടി വരുന്നത് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുമോ ഇപ്പോഴത്തെ ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് തോന്നുന്നുണ്ടോ? നാം എല്ലാവരും കേട്ടതാണ്, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു ഈ പ്രതിസന്ധി മറികടക്കും, അതിനുവേണ്ട സൊല്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാം എല്ലാവരും കേട്ടതാണ്. നമ്മൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് കൂടാതെ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടുണ്ട്. അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നാം ഈ പ്രതിസന്ധി മറികടന്നു എന്ന് തന്നെ തീരുമാനിക്കേണ്ടതാണ്. കാരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. വേറൊന്ന്, ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി KSRTC ഡീസൽ വാങ്ങുന്നു. അത് തന്നെ ബൾക്ക് പർച്ചേസായിട്ട് ഓയിൽ കമ്പനീസ് KSRTC പമ്പ് വഴി നൽകുന്നു. രണ്ടായാലും KSRTC കിട്ടുന്ന ഡീസലിൻ്റെ അളവ് ഒന്ന് തന്നെയാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി വാങ്ങിയാലും. അപ്പോൾ പിന്നെ ഈ ഓയിൽ കമ്പനീസിന് അതുകൊണ്ട് കിട്ടുന്ന ലാഭമോ നഷ്ടമോ എന്തായാലും ഒന്ന് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് എന്തിനാണ്? നമ്മളിപ്പോൾ ഈ സ്ഥിതിയിൽ അതൊന്ന് ആലോചിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായും. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി ആയാലും ബൾക്ക് പർച്ചേസ് ആയാലും KSRTC ഡീസൽ വാങ്ങിയേ മതിയാകൂ. അതൊരു നയത്തിൻ്റെ പ്രശ്നമല്ലേ ശ്രീമതി ശ്രീദേവി? ഈ ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ KSRTC മാത്രം അവർക്ക് ഒഴിവാക്കി നിർത്താനാവില്ല. അങ്ങനെ വൻതോതിൽ ഒരുമിച്ച് ഡീസൽ വാങ്ങുന്ന ഒരുപാട് ഈ RTCകൾ മാത്രമല്ലല്ലോ, ഒരുപാട് കമ്പനികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ബൾക്ക് പർച്ചേസ് വഴി KSRTC ഒരു എമൗണ്ട് ഡീസൽ വാങ്ങുന്നു. അതേ എമൗണ്ട് തന്നെയാണ് നമ്മൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴിയും ഇനി വാങ്ങാൻ പോകുന്നത്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉരുത്തിരിയുമ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി അതേ എമൗണ്ട് തന്നെയാണല്ലോ, ക്വാണ്ടിറ്റി തന്നെയാണല്ലോ വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഓയിൽ കമ്പനികൾക്ക് മറിച്ച് എന്തെങ്കിലും മിച്ചമുണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ചെയ്തതുകൊണ്ട്? അപ്പോൾ ആ രീതിയിൽ ആ പ്രശ്നത്തെ നോക്കിക്കാണുക. ഓയിൽ കമ്പനികൾ എങ്ങനെയായാലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റി സെയിമാണ്. അത് KSRTCക്ക് ഗുണകരമായ വിധത്തിൽ ഓയിൽ കമ്പനികൾ നൽകാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അപ്പോൾ കോടതിയുടെ വിധി ഇനിയും അന്തിമമായിട്ടുള്ള വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്തിമമായിട്ടുള്ള വിധി വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി നമുക്ക് വേണ്ട രീതിയിൽ ഒരു വിധി സമ്പാദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശ്രീ മനോജ് കുമാർ ബസ് ഉടമ മാത്രമല്ല, ബസ് ഉടമ സംഘടനയുടെ നേതാവ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശ്രീ മനോജ് കുമാർ.
സംസ്ഥാന സർക്കാർ സർക്കാരിന് കിട്ടേണ്ട നികുതി ഒഴിവാക്കി കൊടുത്താൽ കെ എസ് ആർ ടി സി പ്രതിസന്ധിയിൽ നിന്ന് പുറത്തേക്ക് കടക്കും. അത് പറയുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതാക്കൾ കൂടിയാണ്. ശ്രീ തമ്പാനു രവി ഇന്ന് വീക്ഷണത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ സർക്കാരിന് മുന്നിലുള്ള വഴി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഈ ഡീസൽ പമ്പുകൾ വിട്ടുകൊടുക്കുകയല്ല, മറ്റ് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് വിൽപ്പന നികുതി വേണ്ടെന്ന് വെച്ച് കെ എസ് ആർ ടി സി രക്ഷിക്കുക എന്നതാണോ? ഒരിക്കലും സർക്കാരിന് അങ്ങനൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇത് ഒരു താൽക്കാലിക പ്രശ്നമല്ല. കേരളത്തിൽ ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്കകം ഈ സബ്സിഡി കംപ്ലീറ്റ് ഒഴിവാക്കി ഡീസൽ പർച്ചേസ് ചെയ്യേണ്ട ഒരു സ്വാഭാവിക പ്രതിഭാസം കേരളത്തിലെന്നല്ല ഇന്ത്യയിലാകമാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. അപ്പോൾ താൽക്കാലികമായി കെ എസ് ആർ ടി സി ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് അടിയന്തരമായി ആലോചിക്കേണ്ടത്. അതിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ സംവിധാനങ്ങൾ ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ചർച്ച ചെയ്തു, വളരെ ആത്മാർത്ഥമായ രീതിയിൽ അവരതിനുവേണ്ടി ഇടപെട്ടു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം പ്രാക്ടിക്കലായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സിയെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അടിയന്തരമായി പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തെ പമ്പുകളിൽ നിന്നും സാധാരണ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഡീസൽ അടിക്കുന്ന സംവിധാനം മാത്രമേ കെ എസ് ആർ ടി സിക്ക് പറ്റുള്ളൂ. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു മിസ്മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കെ എസ് ആർ ടി സി ഇപ്പോൾ അഡീഷണലായി 19 രൂപ ഡീസൽ വില കൂടി അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നശിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഇത് പൂട്ടിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞ മിസ്മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് 1 കിലോമീറ്ററിന് ഇ പി കെ എം ഏണിംഗ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും 1 കിലോമീറ്ററിന് 33 രൂപ വരുമാനം കിട്ടിയെങ്കിൽ മാത്രമേ കെ എസ് ആർ ടി സിക്ക് സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോഴും കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ കണക്കാക്കിയിട്ടുള്ള ഇ പി കെ എം ഏതാണ്ട് 4-5 വർഷമായി ഇ പി കെ എം കണക്കാക്കുകയോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴും അവർ 20 രൂപയാണ് ലാഭകരമാക്കി ഒരു സർവീസ് നടത്താം എന്ന് പറയുന്നത്. ഇതിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്നും ഡീസൽ അടിക്കാൻ പറ്റാത്തത് ഇതിനെ യൂണിയൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം ചില സർവീസുകൾ രാവിലെ ഓപ്പറേറ്റ് ചെയ്ത് വൈകിട്ട് പമ്പുകളിൽ കൊണ്ടുവന്ന് ഡീസൽ അടിച്ചാൽ ഡീസൽ അടിക്കാനുള്ള പൈസ പോലും ആ ബസ്സുകളിൽ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ യൂണിയൻ നേതാക്കന്മാർ ശക്തമായി എതിർക്കുന്നത്. ഞാൻ യു ഡി എഫിൻ്റെ സംഘടനാ നേതാക്കന്മാർ മാത്രമല്ല ഇടതുപക്ഷ സംഘടനാ നേതാക്കന്മാരായാലും അവരൊരു കാരണവശാലും ഇത് വെളിയിൽ സാധാരണ ഡീസൽ അടിക്കാൻ സമ്മതിക്കില്ല. ലാഭനഷ്ടങ്ങൾ പെട്ടെന്ന് ബോധ്യപ്പെടുമെന്നാണോ? അതെ, ഒരു സർവീസിൻ്റെ ലാഭനഷ്ടങ്ങൾ ഇതിനകത്ത് കണക്കുകൾ കൊണ്ടാണ് ഇന്ന് കെ എസ് ആർ ടി സി നിലനിൽക്കുന്നത്. ഇതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വിദഗ്ധമായ ഒരു സ്റ്റഡി. ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനം ഏതാണ്ട് 45,000-ത്തോളം തൊഴിലാളികൾ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല എന്നുള്ളത് ഇന്ന് വരെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. എങ്ങനെ ഇത് കാര്യക്ഷമമായി നടത്താം എന്നുള്ളതിനെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് അവർ ആലോചിക്കുന്നില്ല. എം ഡി തൊട്ട് 1-2 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇതിനകത്ത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി കെ എസ് ആർ ടി സിയിൽ വരുന്ന താഴെ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്നവർ പ്രൊമോഷൻ കിട്ടി തലപ്പത്ത് വരുന്ന അവരാണ് ഇന്ന് ഓപ്പറേഷൻ വരെ നടത്തുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ താഴെ ഇരുന്ന് രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളെടുത്ത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന കാലത്ത് ഉള്ള തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റും ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും അവർ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന്, ഇപ്പം സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് കണ്ടക്ടറായിരുന്ന കാലത്ത് അതാത് മേഖലകളിൽ അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അതെല്ലാം അദ്ദേഹം ആ തലപ്പത്ത് വരുമ്പോൾ ഉപയോഗിക്കുകയാണ്. ഇത് വലിയ ദോഷകരമായ ഒരു പ്രവണതയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മെച്ചപ്പെടുത്തണം എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സംവിധാനം, അതായത് ഒരാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ അവിടുന്ന് തന്നെ ബസ്സിൽ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാൾ ലാസ്റ്റ് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യയിലെന്നല്ല എല്ലാ ലോക രാജ്യങ്ങളിൽ തന്നെ ഇത് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് കെ എസ് ആർ ടി സി ആയാലും സ്വകാര്യ ബസ്സായാലും, സ്വകാര്യ ബസ് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ പൈസ കൊടുത്തല്ലേ പണം കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുകയാണ്. അതിനകത്ത് ഇതിൻ്റെ മുതലാളിയല്ല യാത്ര ചെയ്യുന്നത്, ധാരാളം ജനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ആ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രാ ഉപാധി അല്ലെങ്കിൽ യാത്രാ മാധ്യമം എന്നുള്ള രീതിയിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കെ എസ് ആർ ടി സിയുടെ പ്രവണത, ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു വർഷങ്ങളായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വകാര്യ ബസ്സിൻ്റെ മുമ്പിലും പുറകിലുമായി കെ എസ് ആർ ടി സി നഷ്ടത്തിലോടുന്നു. ബഹുമാനായ മാത്യു ടി തോമസ്, അദ്ദേഹം കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നയം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു സമയത്ത് പറഞ്ഞു സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ ധാരാളം കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അന്ന് കെ എസ് ആർ ടി സിയുടെ യൂണിയൻ നേതാക്കന്മാരുൾപ്പെടെ മന്ത്രിയെ സമീപിച്ച് ഇതിൽ നഷ്ടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വർഷം ഓടട്ടെ, നഷ്ടം കെ എസ് ആർ ടി സി സഹിക്കും, സർക്കാരിൻ്റെ പണമാണ്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യ ബസ്സുകാർ തളരും, അവർ നിർത്തിപ്പോവും, അപ്പോൾ കെ എസ് ആർ ടി സിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും എന്ന പോളിസിയിൽ ഇത് നടത്തിയതിൻ്റെ ദുഃഖകരമായ അന്ത്യമാണ് ഇന്ന് കെ എസ് ആർ ടി സി നേരിടുന്ന പ്രശ്നം.